കുഞ്ഞ ഉമ്മ ആ പറയതിന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. മറ്റേയാൾക്ക് നെറ്റിയിലൊരു സ്റ്റിച്ചും ഓരോന്ന് കേറി വരുന്നതേ. എന്തിനാ വിഷമിക്കണേ? ഒരു വിഷമവുമില്ല, എനിക്ക് സന്തോഷല്ലേ ഉള്ളു. വഴക്കിന് പോവില്ല എന്ന് വാക്ക് തന്ന ആള് അത് ശരിക്കും പാലിക്കുന്നുണ്ടല്ലോ. ഇനി എന്നാ കുടി തുടങ്ങണേ? ഏയ് ഒരിക്കലുമില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ കണ്ടില്ലെന്ന് വെക്കാ? തെണ്ടിത്തരത്തിനൊരു അതിരില്ലേ? തലയ്ക്ക് വെളിവില്ലാത്ത മിണ്ടാപ്രാണിയെ തല്ലുമ്പോ നോക്കി നിൽക്കാൻ പറ്റിയില്ല. വല്ലാണ്ട് പൊള്ളിയാക്കണം. ജിജുക്കുട്ടിയെ എന്തോ ആ തേളി എടുത്തേ. എന്ത് തേൻ തേൻ? എന്തിനാ മോനെ നാട്ടുകാരോട് പോലെ ഇറക്കാൻ പോണേ? ഞാൻ വാങ്ങി തരണില്ലേ? കൊല്ലും. ആരെ? ഇവരെ ഞാൻ എവിടെ ഒളിപ്പിച്ചു വെച്ചന്വേഷിക്കുക? കുഞ്ഞായിരുന്നെങ്കിൽ മടിയിൽ പിടിച്ചിരുത്തി കാക്കയും പൂച്ചയും പറഞ്ഞ് പേടിപ്പിച്ച് ഒതുക്കി ഇരുത്തായിരുന്നു. നിന്റെ അമ്മ എനിക്ക് തന്ന ശിക്ഷ. പാവം, ഇതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ആ ഇനി അച്ഛനാ തേനും കൂടി അങ്ങോട്ട് തീർത്തോളൂ. നിന്റെ മുഖത്ത് പരട്ടാൻ വാങ്ങിച്ചു വെച്ചതാ അത്. എനിക്കൊരു സാധനം വാങ്ങി തരാൻ ഇവിടെ ആരുമില്ല. ഞാൻ നിങ്ങളുടെ മോളാണെന്ന് മറക്കണ്ട. എന്തൊരു സ്നേഹം. ആ ഇങ്ങനെ നാട്ടുകാരുടെ തല്ലു വാങ്ങി വരുമ്പോ ഇവിടെ കയറ്റി കൊഞ്ചിക്കണോണ്ടാ ദുശകനായിട്ട് കോലാലി ഇങ്ങനെ ഇരിക്കുന്നത്. അശ്രീകരം. ഒരു പെൺകുട്ടി വളർന്നു വരിക, ആരെയും അന്വേഷിച്ചു വരണ്ടോ? കറവാടായിട്ട് ഭ്രാന്താന്നാ പറയാ. ആയ കാലത്ത് സംബന്ധമായിട്ട് നടക്കുമ്പോ ഓർക്കണം അച്ഛൻ എവിടെയെങ്കിലും പോയി പെട്ട് കൂട്ടിക്കൊണ്ടെന്നാണെന്ന് ആരും കരുതില്ല. പോലീസുകാരൻ കുട്ടിയെ കൊന്നേനി. വല്ലപ്പോഴും പോലീസ് വേഷത്തിൽ വന്ന് നാടും കാടും അളക്കും. എല്ലാവർക്കും പേടിയായ ഞാൻ പോട്ട് കയറുമ്പോഴാണ്. ഞാനൊന്നും പറഞ്ഞില്ലേ, ഐശ്വര്യം വരട്ടെ. മോളെ,
ജീവിക്കാനുള്ള സ്വസ്ഥത ഇപ്പൊ ഉണ്ണിയേട്ടനില്ല. അത്രയ്ക്ക് കടുങ്ങുകയും ചെയ്തിട്ടാ ഞാനിപ്പോ വരണേ. ഞാനതങ്ങട് ചെയ്തു, കൊല്ലലേന് തുല്യാണെന്നറിയാം. എന്നാലും ഇവിടെ നാട്ടുകാരുടെ അടിയും കുത്തും കൊള്ളണേലും നല്ലതാ. എന്താ ചെയ്ത? പ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കി. ചങ്ങല കിട്ടോ, മുറിയിൽ പൂട്ടിയിട്ടോ നിർത്താനുള്ള സൂക്കേടില്ല. ഇനി അങ്ങനെ ചെയ്യാച്ചാലും എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അവിടെ കിടക്കട്ടെ, കണ്ണിന് നേരെ കാണണല്ലോ. ഇതിലും ചെറിയ കുട്ടിയായിരിക്കുമ്പോ എന്റെ മോനെ ഉറക്കിക്കിടത്തി അതേ മുറിയിൽ കെട്ടി തൂങ്ങി അവന്റെ അമ്മ മരിച്ചത്. ഞാൻ നോക്കില്ലാന്നോ ചെല്ലില്ലാന്നോ സ്വയം അങ്ങോട്ട് തീരുമാനിച്ചിട്ടുണ്ടാവുകയേ. എന്നാ കുട്ടിയെ കൂടെ അങ്ങോട്ട് കൊല്ലാനുള്ള കാരുണ്യം അവള് കാണിച്ചില്ല. അനുഭവിക്കാ ഇപ്പോ. ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു, ലക്ഷ്മി സമയായ ജാനകീ ദേവിയും ഹാ രാമ ഹാ ഗുണ വാരിധേ ലക്ഷ്മണ പരീജ വിലോചനേ ബാലേ മിഥീലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. എന്താ ശോഭേ, ദുസ്വപ്നം കണ്ടിട്ടുണ്ടാവും. വേണ്ടാത്തൊക്കെ ആലോചിച്ച് കിടന്നിട്ടല്ലേ. എന്താ കണ്ടേ? ഒന്നുമില്ല, വല്ലാത്ത പേടി. എന്തോ സംഭവിക്കാൻ പോണ പോലെ. ധൈര്യം മനസ്സിൽ സ്വയം തോന്നേണ്ടതാ. മറ്റാർക്കും അത് പകർന്നു തരാൻ പറ്റില്ല എന്ന് നീ ആദ്യം മനസ്സിലാക്ക്. നിന്റെ ഒരു കാര്യം, വാ കിടക്ക്. എന്നെ നിന്റെ ചേട്ടനെ അവമാനിച്ച് വല്ല എംബോക്കിയുടെ കൂടെ ഇറങ്ങിപ്പോയി നീ എന്ന് ഗതി പിടിക്കില്ലടി. ആ കാമദേവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് നീ എന്താ ഉണ്ടാക്കിയേ? കമ്പനിയിലും തട്ടാങ്കോപിയുടെ ബ്ലേഡിലും അവൻ പലിശയ്ക്ക് വാങ്ങിച്ച പണത്തിന്റെ കണക്ക് എനിക്ക് അറിയാടി. അവളുടെ ഒരു തക്കാരം. ആ കുറത്തി പറഞ്ഞിട്ടാ ഞാൻ അറിയണേ. മുമ്പ് പറഞ്ഞെങ്കിൽ ഈ നാട്ടിൽ കാലം ഒത്തിക്കില്ലായിരുന്നു. നീ കാരണം ചില്ലറ നാണക്കാണെന്നല്ല ഞങ്ങൾ സഹിക്കണേ. നീ ഇനി അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ. അറിഞ്ഞിട്ട് കെട്ടിലമ്മ കൊട്ടാരം വാങ്ങിച്ച് പാർപ്പ് തുടങ്ങിയത് അയാളെവിടെ വന്ന് നിന്നോടോ എംബോക്കിയോട് പകരം ചോദിച്ചില്ല അച്ഛാ. എന്നെ തന്നെ ഞൊട്ടി വിളിച്ചോ. മന്ത്രിയുടെ ഗൺമാനെ അയാള് സൂക്ഷിച്ചോ. ഓലപ്പാമ്പ് കാണിച്ച പേടിക്കണ ഒരു കോന്തൻ ഉണ്ടല്ലോ വീട്ടില്. നിങ്ങളുടെ നായര് ഈ തീയും പുകയൊക്കെ അവിടെ മതി. പകരം ചോദിക്കാൻ ഗൺമാൻ രാഘവൻ നായരല്ല, മന്ത്രി തന്നെ വന്നാൽ ഇവിടെ പുല്ല. ഏടത്തിയമ്പ ഇപ്പൊ വന്ന വഴിക്ക് തന്നെ പോണം. അല്ല, ഇവിടെ താമസിക്കാൻ വന്നതാ. തന്റെയൊക്കെ തറയെ ചവിട്ടിയാലേ കുളിക്കണം.